बोटल आर्ट इत रही चेदि बोटल आर्ट अब ईर बोटल आर्ट इतना नमक अब ईर बोटल आर्ट या मैगसीन तपीएकान अब इतना या पंड मुदे कलक्ट मैगसीन पल स्थल कलक्ट अब इन या कुछ मैगसीन सेलक्ट ഇന്ന് നമ്മൾ ഈ കാണുന്ന മാഗസിൻസ് യൂസ് ചെയ്തിട്ട് ഇതിലെ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ഈ ഒരു ബോട്ടിൽ ആർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഈ മാഗസിനുകളിൽ നിന്ന് പേപ്പർ ഓരോന്നായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. ഇനി അതിലെ ഓരോ പേപ്പറിനെയും ഇതുപോലെ മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് നമുക്ക് മടക്കി എടുക്കാം. ഇനി അതിനെ മൂന്ന് ഈക്വൽ പാർട്സ് ആയിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ്. ഞാനിവിടെ ഓൾറെഡി കുറേയധികം പേപ്പറുകൾ ഇതുപോലെ കട്ട് ചെയ്ത് പീസസ് ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ പേപ്പേഴ്സ് യൂസ് ചെയ്തിട്ട് നമ്മൾ ഇനി പേപ്പർ സ്റ്റിക്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. ഈ ഒരു സ്റ്റിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാനിവിടെ പേപ്പർ സ്റ്റിക്സ് റെഡിയാക്കി എടുക്കുന്നത്. ഈ സ്റ്റിക്കിന് പകരം നിങ്ങൾക്ക് നോർമൽ പെന്നിന്റെ റീഫിൽ യൂസ് ചെയ്തിട്ടും ഇതുപോലെ തന്നെ പേപ്പർ സ്റ്റിക്സ് റെഡിയാക്കി എടുക്കാം. രണ്ടിനും ഏകദേശം ഒരേ തിക്നെസ് തന്നെയാണ്. പേപ്പർ സ്റ്റിക്സ് എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് ഇനി നമുക്കൊന്ന് കാണാം. ഇവിടെ കാണുന്നത് പോലെ നമ്മൾ പേപ്പറിന്റെ ലെഫ്റ്റ് സൈഡിൽ എഡ്ജിലായിട്ട് ഇതുപോലെ നമ്മൾ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ടൂള് ഇതുപോലെ വെച്ച് പേപ്പർ റോൾ ചെയ്യുക. അതിനുശേഷം പേപ്പറിന്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഇതുപോലെ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം പേപ്പർ പതിയെ ഇതുപോലെ റോൾ ചെയ്ത് നമ്മൾ ആ ഗം ഒട്ടിച്ച ഭാഗത്തേക്ക് പേസ്റ്റ് ചെയ്തെടുക്കുക. ഇനി സ്റ്റിക്ക് ഉണ്ടാക്കാൻ യൂസ് ചെയ്ത ടൂള് പതിയെ അതിൽ നിന്ന് റിമൂവ് ചെയ്തെടുക്കുക. ഇപ്പോ നമ്മുടെ പേപ്പർ സ്റ്റിക്ക് റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ ഓരോ പേപ്പർ ആയിട്ട് ഇതുപോലെ റോൾ ചെയ്തെടുത്ത് പേപ്പർ സ്റ്റിക്സ് റെഡിയാക്കുക. അപ്പോൾ ഞാനിവിടെ ഓൾറെഡി കുറേയധികം പേപ്പർ സ്റ്റിക്സ് പല കളറിൽ ഇതുപോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ മാഗസീൻ്റെ പല പേജുകളിൽ നിന്നായിട്ട് കുറച്ച് പേപ്പർ പീസസ് ഇതുപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ പേപ്പർ പീസസും അതുപോലെ തന്നെ ഇത് കുറച്ച് ചെറിയ പേപ്പർ പീസസും ആണ്. ഇതെന്തിനാണ് ഈ ഒരു രണ്ട് ടൈപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതെന്ന് ഞാനിനി പറയാം. ഇനി വർക്ക് ചെയ്യാൻ പോകുന്ന ബോട്ടിൽ നമുക്കൊന്ന് കാണാം. ഈ ഒരു ബോട്ടിലേക്കാണ് നമ്മൾ മാഗസീൻ്റെ ഈ ഒരു വർക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി ഇതുപോലൊരു മാഗസീൻ പേപ്പർ എടുത്ത് ബോട്ടിലിൻ്റെ സർക്കംഫറൻസ് നമുക്ക് ഏകദേശം ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഈ ഒരു പേപ്പറിന്റെ വിഡ്ത്ത് ഇപ്പൊ ബോട്ടിലിന്റെ സർക്കംഫറൻസിന് ഏകദേശം ഈക്വൽ ആണ്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഇനി എക്സ്ട്രാ പേപ്പർ ആഡ് ചെയ്യോ കട്ട് ചെയ്യോ ഒന്നും വേണ്ട. ഇനി ഈ ഒരു പേപ്പറിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന പേപ്പർ സ്റ്റിക്സ് ഓരോന്നായിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പേപ്പർ സ്റ്റിക്സ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ഗം അപ്ലൈ ചെയ്ത് അടുപ്പിച്ച് വേണം പേപ്പർ സ്റ്റിക്സ് പേസ്റ്റ് ചെയ്യാനായിട്ട്. ഗ്യാപ്സ് ഒന്നും വരാണ്ട് ശ്രദ്ധിക്കണം. ഈ ഒരു പേപ്പറിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പേപ്പർ സ്റ്റിക്സ് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. ഈ ഒരു ടൈം കൊണ്ട് നമുക്ക് ബോട്ടിലിന് പുറത്ത് കംപ്ലീറ്റ് ആയിട്ട് ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന പേപ്പർ ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ബോട്ടിലിന്റെ പ്ലെയിൻ സർഫസിൽ വലിയ പേപ്പർ പീസും അതുപോലെ തന്നെ കർവ്ഡ് ഏരിയാസ് ആയിട്ടുള്ള ബോട്ടിലിന്റെ ബോട്ടം ഏരിയയും അതുപോലെ തന്നെ നെക്ക് പോർഷനിലേക്കും ചെറിയ പേപ്പർ പീസുകളുമാണ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ബോട്ടിലിന്റെ കർവ്ഡ് ഏരിയാസിൽ നമ്മൾ വലിയ പേപ്പർ പീസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ചുളിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ആ ഏരിയയിലേക്ക് നമ്മൾ ചെറിയ പേപ്പർ പീസസ് യൂസ് ചെയ്യുന്നത്. കഴിവതും ചുളിവില്ലാണ്ട് വേണം നമ്മൾ ബോട്ടിലിന്റെ സർഫസിലേക്ക് പേപ്പർ പീസസ് പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബോട്ടിലിന് പുറത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന പേപ്പർ പീസസിന് ഒരു പെർട്ടിക്കുലർ കളർ വേണമെന്നോ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് വേണമെന്നോ യാതൊരു നിർബന്ധവും ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് കട്ട് ചെയ്തെടുത്ത് പേസ്റ്റ് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് നീറ്റ് ആയിട്ട് നമ്മൾ പേപ്പർ പേസ്റ്റ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബോട്ടിലിന്റെ പ്ലെയിൻ സർഫസിന്റെ ലെങ്ത് ഒന്ന് മെഷർ ചെയ്ത് നോക്കാം. ഇവിടെ ഇപ്പോൾ ഏകദേശം 14 സെന്റിമീറ്റർ ഉണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ പേസ്റ്റ് ചെയ്ത് വെച്ച പേപ്പർ സ്റ്റിക്സ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ രണ്ട് എഡ്ജസും ഒന്ന് കട്ട് ചെയ്ത് കറക്റ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ റൈറ്റ് സൈഡിൽ ഞാൻ 12 സെന്റിമീറ്ററും ലെഫ്റ്റ് സൈഡിൽ 3 സെന്റിമീറ്ററും മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ മാർക്കിങ്സ് അഡ്ജസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്ത് ഒരു ലൈൻ വരച്ചതിന് ശേഷം അത് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത ശേഷം അതിൽ വലിയ പീസാണ് ഞാൻ ബോട്ടിലിന് പുറത്തേക്ക് പേസ്റ്റ് ചെയ്യാനായിട്ട് ചൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ റൈറ്റ് സൈഡിൻ്റെ മെഷർമെൻറ്റ് ഏകദേശം 14.5 ലെഫ്റ്റ് സൈഡ് മെഷർമെൻറ്റ് ഏകദേശം 5 സെന്റിമീറ്ററും ആണ്. ഇനി ഇതിൻ്റെ ബാക്ക് സൈഡിലേക്ക് ഞാൻ ഗം അപ്ലൈ ചെയ്തതിന് ശേഷം ബോട്ടിലിന് പുറത്തേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ പേസ്റ്റ് ചെയ്ത് കൊടുത്ത പേപ്പർ പീസിൻ്റെ സ്ട്രെയിറ്റ് എഡ്ജ് ബോട്ടിലിൻ്റെ ബോട്ടം എഡ്ജിൽ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു പേപ്പർ പീസ് ബോട്ടിലേക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതുപോലെ രണ്ട് പീസ് ലെയ്സ് കട്ട് ചെയ്ത് പേസ്റ്റ് ചെയ്ത് നമുക്ക് ആ പേപ്പർ സ്റ്റിക്സിൻ്റെ ടോപ്പും ബോട്ടവും ഒന്ന് കവർ ചെയ്ത് കൊടുക്കാം.
അടുത്തതായി നമ്മൾ ഒന്ന് രണ്ട് പേപ്പർ ട്യൂബ്സ് എടുത്ത് അതിനെ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്തതിന് ശേഷം അത് നമ്മൾ നേരത്തെ ലെയ്സ് വെച്ചു കൊടുത്തതിന് തൊട്ട് താഴെ ഒരു ബോർഡർ പോലെ രണ്ട് സൈഡിലും ഒന്ന് പേസ്റ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ രണ്ട് എഡ്ജിലേക്കും പേപ്പർ ട്യൂബ്സിൻ്റെ ആ ഒരു ബോർഡർ നമ്മൾ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം ഞാനിവിടെ ബോട്ടിലിൻ്റെ വക്കിൽ ഒരു കോർക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം പേപ്പർ ത്രെഡ് ചുറ്റി എടുത്തിരിക്കുകയാണ്. ഇനി ഇതിന് പുറത്തേക്ക് നമുക്ക് ഒരു കോട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇതുപോലെ പേപ്പർ യൂസ് ചെയ്തിട്ട് നമ്മൾ ബോട്ടിൽ ആർട്ട് ചെയ്യുമ്പോൾ വാർണിഷ് കോട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒരു കോട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഇല്ലാണ്ട് നമ്മൾ വാർണിഷ് കോട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പേപ്പർ വാർണിഷ് അബ്സോർബ് ചെയ്യും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഒരു കോട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ബോട്ടിൽ കംപ്ലീറ്റ് ആയിട്ട് ഒരു കോട്ട് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഡ്രൈ ആവാനായിട്ട് വെക്കാം. ഇനി ഇവിടെ ഈ കാണുന്നത് ഞാൻ ഇതേ മെത്തേഡിൽ തന്നെ ചെയ്തെടുത്ത മറ്റൊരു ബോട്ടിലാണ്. പക്ഷേ ഈ ബോട്ടിലിൻ്റെ ഈ ഒരു ഭാഗത്ത് ഞാൻ മാഗസീൻ്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് ഒരേ കളറിലുള്ള പേപ്പർ മാത്രം, ബ്ലാക്ക് പേപ്പർ മാത്രം ചൂസ് ചെയ്ത് ഒട്ടിച്ചിട്ടാണ് ഞാൻ ഈ ഒരു ബോട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ഏരിയയിൽ മിക്സഡ് കളർ മാഗസീൻ പേപ്പർ യൂസ് ചെയ്തിട്ടോ സെയിം കളർ മാഗസീൻ പേപ്പർ യൂസ് ചെയ്തിട്ടോ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് വളരെ സിമ്പിൾ അല്ലേ? അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്, ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇങ്ങനെ കാണുന്ന ടൈമില് ഒരു റോക്കിംഗ് മീഡിയ എന്ന് പറഞ്ഞ ചാനലിന്റെ വീഡിയോസ് കാണാനിടയായി. ബോട്ടിലകത്ത് തന്നെ കേട്ടോ കണ്ടത്, ഒരു സെവന്റ് സ്റ്റാൻഡേർഡ് പഠിക്കുന്ന കുട്ടിയുടെ ചാനലാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ബോട്ടിലാർട്ടുകളൊക്കെയാണ് അവൻ ചെയ്തിരിക്കുന്നത്. പക്ഷെ വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് ഓരോ വർക്കും ചെയ്തിരിക്കുന്നത്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ അവനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അവന്റെ ചാനലിലെ ലിങ്ക് കൂടി ഞാൻ ഇവിടെ താഴെ കൊടുക്കാം. അപ്പോൾ അവനെയും നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വരാം. അതുവരെ ബൈ.